പുതുവർഷത്തെ വരവേൽക്കാൻ നമ്മൾ തയ്യാറെടുക്കുമ്പോൾ കൊറോണ വൈറസിന്റെ വകഭേദമായ ഷിഗെല്ല വൈറസ് ആശങ്ക പടർത്തുന്നു. ബ്രിട്ടനിൽ കണ്ടെത്തിയ വൈറസിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ പഠനങ്ങൾ തുടങ്ങി കഴിഞ്ഞു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുൻകരുതൽ നടപടികൾ ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു. യാത്രാ വിലക്കുകൾ നിലവിലുണ്ടായിരുന്നിട്ടും ബ്രിട്ടനിൽ നിന്നും വൈറസ് അയർലൻഡിൽ എത്തിയതായി എന്നാണ് പുതുതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ പുതുതായി 1025 പേർക്കാണ് അയർലൻഡിൽ ബാധ സ്ഥിരീകരിച്ചത്. 2 മരണങ്ങളും രേഖപ്പെടുത്തി. December 31 വരെ ബ്രിട്ടനിൽ നിന്നും ആകാശമാർഗവും ജലമാർഗവും ഉള്ള യാത്രകൾക്ക് അയർലൻഡ് വിലക്കേർപ്പെടുത്തിയിട്ടുകൂടി. ഇത് സംഭവിച്ചതിനാലാണ് കൂടുതൽ ആശങ്ക. ഇതോടെ ഇന്നലെ മുതൽ അയർലൻഡ് Level 5 നിയന്ത്രണങ്ങളിലേക്ക് കടന്നു. ഇത് January 12 വരെ നിലനിൽക്കും. കടകൾ തുറന്നിരിക്കുമെങ്കിലും റെസ്റ്റോറൻറ്റുകളും പബ്ബുകളും അടച്ചുപൂട്ടും. വീടുകൾക്കുള്ളിലോ വീട്ടുമുറ്റങ്ങളിലോ മറ്റ് കുടുംബങ്ങളിലെ അംഗങ്ങളുമായി ഒത്തുചേരുന്നതിനും അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. ഓരോ ദിവസവും രോഗവ്യാപന തോതിൽ 10% വർദ്ധനവ് ദൃശ്യമാകാൻ തുടങ്ങിയതോടെയാണ് ഈ പുതിയ നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നത്. ഇതേസമയം UKയിൽ നിന്ന് കേരളത്തിൽ മടങ്ങിയെത്തിയവരിൽ 8 പേർ കോവിഡ് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയെന്ന് കേരള ആരോഗ്യവകുപ്പ് പറയുന്നു. എന്നാൽ ഇത് ബ്രിട്ടനിലെ ജനിതക മാറ്റം വന്ന കോവിഡ് വൈറസിന്റെ പുതിയ വേരിയന്റ് ആണോ എന്നറിയാനായി ഇവരുടെ സാമ്പിളുകൾ പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട്. ജനിതക മാറ്റം വന്ന വൈറസിനും നിലവിലെ വാക്സിൻ ഫലപ്രദമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടതെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. വൈറസിന് ജനിതക മാറ്റം വരുന്നെന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടുതൽ വ്യക്തമാകാനുണ്ട്. ജാഗ്രതയുടെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിലെല്ലാം ശ്രദ്ധ കൂട്ടിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ കോവിഡ് കേസുകളിൽ വർധനയുണ്ടായിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ മരണനിരക്ക് കൂടിയിട്ടില്ല. ഇതിനു പുറമെ ഷിഗെല്ല വൈറസിന്റെ വ്യാപനത്തിൽ ഭീതിയല്ല വേണ്ടത്, ശുചിത്വം പാലിക്കുക എന്നത് മാത്രമാണ് ഷിഗെല്ല വൈറസ് പകരാതെ കാക്കാനുള്ള ഏക വഴിയെന്ന് മന്ത്രി KK ശൈലജ പറഞ്ഞു. എന്നാൽ ജനിതക മാറ്റം വന്ന വൈറസ് ഇന്ത്യയിൽ കണ്ടെത്താനുള്ള സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാൻ സാധിക്കില്ലെന്നും പുതിയ വകഭേദം ആശങ്കയുയർത്തുന്നത് അതിന്റെ സാംക്രമിക ശേഷി കൊണ്ട് മാത്രമാണെന്നും അതിനാൽ തന്നെ മാരകമല്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ സാഹചര്യത്തിൽ ബ്രിട്ടനിലേക്കുള്ള വിമാന സർവീസുകൾ യൂറോപ്യൻ രാജ്യങ്ങൾ നിർത്തിവെച്ചു. ഇറ്റലി അടക്കം വീണ്ടും അടച്ചുപൂട്ടലിലേക്ക് പോയേക്കുമെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. ജനിതകമാറ്റം സംഭവിച്ച പുതിയ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ സൗദി അറേബ്യ രാജ്യ അതിർത്തികൾ അടച്ചു. കര, വ്യോമ, സമുദ്ര അതിർത്തികളാണ് സൗദി അടച്ചത്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 7,52,00,000 കടന്നു. ആകെ മരണം 16,66,988 കടന്നു. രോഗമുക്തി നേടിയവരുടെ എണ്ണം 5,28,00,000 കടന്നു. അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. 1,95,988 പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. ഇന്ത്യയിൽ രോഗബാധിതരുടെ എണ്ണം 1,00,000 കടന്നു. മരണം 1.50,00,000. 95,00,000 പേർ രോഗമുക്തി നേടിയിട്ടുമുണ്ട്.